الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും എപ്പോഴും വർഷിക്കുമാറാവട്ടെ. മനുഷ്യരെന്ന നിലക്ക് പരസ്പരം സഹായവും സഹകരണവും ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് നമ്മൾ. മനുഷ്യർ പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ ആശ്രയവും ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നിരന്തരം നമ്മൾ അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവനിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുയായികളോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതുപോലെ തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, റിസ്ക് കൊടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് തരും. എന്നിട്ടത് ഒന്നുകൂടി റസൂൽ വിശദീകരിച്ച് പറഞ്ഞു, രാവിലെ ഒട്ടിയ വയറുമായി പോകുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി അവ തിരിച്ചു വരുന്നു. ഇത് തവക്കുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല സമയങ്ങളിലും കേട്ടിട്ടുള്ള ഒരു പ്രവാചക വചനമാണ്. സാധാരണഗതിയിൽ നമ്മൾ തവക്കുൽ ചെയ്യാറുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ പലപ്പോഴും പല ആളുകളുടെയും ധാരണ തവക്കൽ തു അലല്ല എന്ന ഒരു ഡയലോഗ് പറയുന്നതോടുകൂടി തവക്കുലായി എന്നതാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം പലപ്പോഴും പല വാഹനങ്ങളുടെ മുമ്പിലും പല വീടുകളുടെ മുമ്പിലുമൊക്കെ തവക്കൽ തു അലല്ല എന്ന് എഴുതി വയ്ക്കുന്നത് കാണാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തവക്കൽ തു അലല്ല എന്ന് എഴുതി വച്ചത് കൊണ്ടോ അത് മനസ്സിലാകാതെ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞത് കൊണ്ടോ ഇനി അതിനർത്ഥം തന്നെ പറഞ്ഞത് കൊണ്ടോ സംഭവിക്കുന്ന ഒന്നല്ല തവക്കുൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സാമാന്യം ഒരു ധാരണ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തവക്കൽ തു അലല്ല എന്ന് പറഞ്ഞാൽ അത് അല്ല ഏറ്റെടുത്തു, അല്ല നോക്കിക്കൊള്ളും എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു സഹോദരൻ്റെ ഒരു സ്റ്റാറ്റസ് കാണാനിടയായി. ഇതിൻ്റെ ഡയലോഗ് ഇങ്ങനെയാണ്, തീരുമാനങ്ങൾ ഓരോന്നും അള്ളാഹുവിൻ്റേതാകുമ്പോൾ ദുഃഖം എന്തിനെ, തവക്കൽ തു അലല്ല. ഇതാണ് ആ ഡയലോഗ്, സ്റ്റാറ്റസിലെ ഡയലോഗ്. അങ്ങനെ തീരുമാനങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റേതാണ്, അപ്പോൾ നമ്മൾ എന്തിനാണ് ദുഃഖിക്കേണ്ടത്, തവക്കൽ തു അലല്ല. അതങ്ങനെ ഡയലോഗിൽ ഒതുക്കേണ്ടതല്ല. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ശരിക്കും തവക്കുൽ, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്. നിങ്ങൾ യഥാവിധി തവക്കുൽ ചെയ്താൽ നിങ്ങൾക്ക് പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്ന പോലെ അള്ള റിസ്ക് തരും എന്ന് പറഞ്ഞപ്പോൾ ആ യഥാവിധിയുള്ള തവക്കുൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധ്വാനത്തിന് ഇസ്ലാം വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. അധ്വാനിക്കാതെ എളുപ്പത്തിൽ ചുളിവിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. എന്നാൽ ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ എന്തും നേടിയെടുക്കാൻ കഴിയും എന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് തവക്കുലിൻ്റെ രീതി, ഭരമേൽപ്പിക്കുന്നതിൻ്റെ രൂപം എന്ന് പറയുന്നത്, ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ അള്ളാഹുവെ ഭരമേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം, അതിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ദുനിയാവിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പരിധിയിൽപ്പെടാത്ത ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തവക്കുലിൻ്റെ രൂപം.
അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ നമുക്ക് ഒരു ചിത്രീകരണത്തിലൂടെ കാണിച്ചു തന്നത്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണോ കെട്ടിയിടാതെ തവക്കുൽ ചെയ്യണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അതിനെ ഒരു കുറ്റി അടിച്ചതിൽ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണം. വ്യക്തമാണ് കാര്യം. എന്തായാലും പള്ളിയിലേക്ക് നമസ്കരിക്കാനാണല്ലോ കയറുന്നത്, അവന് അല്ല നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് ഒട്ടകത്തെ കെട്ടിയിടാതെ നിങ്ങൾ മരുഭൂമിയിലാക്കി പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി നിസ്കരിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒട്ടകം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേസമയം ഒരു കുറ്റി അടിച്ച് തറച്ച് അതിൽ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് പടച്ചവനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് പോവുകയാണ്, വരുന്നത് വരെ അതിനെ മൃഗങ്ങളൊന്നും ആക്രമിക്കാതെ അത് കെട്ടഴിച്ച് പോകാതെ അപകടത്തിൽ പെടാതെ നീ അതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു തവക്കുലിൻ്റെ രൂപമാണ്. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ അത് വിശദീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് തവക്കുലിൻ്റെ രൂപം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യുകയും ചെയ്യാൻ കഴിയാത്ത അഥവാ നമ്മുടെ പരിധിയിൽപ്പെടാത്ത ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയ്ക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ തയ്യാറാകുന്നൊരു വിദ്യാർത്ഥി, പരീക്ഷ എഴുതേണ്ടുന്നൊരു വിദ്യാർത്ഥി, അവൻ പരീക്ഷയുടെ തലേ ദിവസങ്ങളിലൊക്കെ പഠിക്കാതെ കളിച്ചു നടന്ന് അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് തവക്കൽത്തു അല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹ് എന്നെ സഹായിച്ചു കൊടുക്കാൻ, ഞാൻ നിസ്കാരവും കാര്യമൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിലും തവക്കൽത്തു അല്ലാഹ്. അങ്ങനെ തവക്കൽത്തു അല്ലാഹ് എന്ന് പറഞ്ഞ ആൾക്ക് നാളെ പരീക്ഷ ഹാളിൽ പോയിട്ട് എഴുതാൻ കിട്ടില്ല, എഴുതാൻ പറ്റില്ല. അതല്ല തവക്കൽ. പിന്നെ എങ്ങനെയാ? നല്ല പോലെ പഠിച്ച് എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം അള്ളാഹുവിനോട് പറയാ, പഠിച്ചോനെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എഴുതി പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. ഇനി നാളെ പരീക്ഷാ ഹാളിൽ പോയി എഴുതാനുള്ള ഒരു അവസരം നീ എനിക്കുണ്ടാക്കി തരണം. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ കിട്ടിയ ക്വസ്റ്റ്യനൊക്കെ ഉത്തരം അറിയാമെങ്കിൽ പോലും അത് എഴുതാനുള്ള ഓർമ്മശക്തി എനിക്ക് തരണം, സമയത്തിനുള്ളിൽ എഴുതി തീർക്കാനുള്ള ആ സ്പീഡ് എനിക്ക് തരണം, മറവി എനിക്ക് തരല്ലേ, അപകടമൊന്നുമില്ലാതെ ആ പരീക്ഷ ഹാളിലേക്ക് നീ എന്നെ എത്തിക്കണേ. തവക്കൽത്തു അല്ലാഹ്, ഞാൻ നിന്നെ ഏൽപ്പിച്ചു പഠിച്ചോടെ, എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി നിൻ്റെ കയ്യിലാണ്, നീ എന്നെ അവിടെ എത്തിക്കുകയും എഴുതിക്കുകയും എഴുതാനുള്ള ഓർമ്മശക്തി തരികയൊക്കെ ചെയ്യണം. കണ്ടോ, ഇതാണ് തവക്കൽ. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ കുട്ടികളുടെ പല വാർത്തകളും നിങ്ങൾ വായിച്ചിട്ടില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് പരീക്ഷ ഹാളിലേക്ക് പോകുന്ന, സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഓടിച്ചിരുന്ന സൈക്കിൾ അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ വണ്ടി ഓട്ടോ അപകടത്തിൽപ്പെട്ടു, പരീക്ഷ എഴുതാൻ കഴിയാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം അതാണ് തവക്കൽ. അപ്പം നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നാളെ പോയി അത് കൃത്യമായി എഴുതാനുള്ള ഒരുപാട് വേറെ കാര്യങ്ങൾ അവിടെ ഒത്തു വരണം. അത് ആരുടെ കയ്യിലാണ്? അതൊക്കെ അള്ളാഹൻ്റെ കയ്യിലാണ്. അപ്പം തവക്കൽത്തു അല്ലാഹ്, പഠിച്ചവനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യം നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാതെ തവക്കൽത്തു അല്ലാഹ് എന്ന് പറയലല്ല, പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുകയും എൻ്റെ പരിധിയിൽപ്പെടാത്തത് അള്ളാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. ഇങ്ങനെ തവക്കൽ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നത്. വല്ലാത്തൊരു ഉദാഹരണമാണത്, ഒരു ഉപമ, നല്ലൊരു ഉപമയാണത്. പക്ഷികൾക്ക് ടെൻഷനില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ടത് ചെയ്തിട്ട് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അല്ലാത്തവർക്കേ ടെൻഷൻ ഉണ്ടാവുള്ളൂ. പക്ഷികൾക്ക് വല്ല ടെൻഷൻ ഉണ്ടാവും? നേരം വെളുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് പോകുന്ന പോക്ക് കണ്ടാൽ തന്നെ തോന്നും എന്തോ എടുത്തു വച്ച സാധനം, കണ്ടുവച്ച സാധനം എടുക്കാൻ പോണ പോലെ അവർ പോവുക. പക്ഷെ അവർക്കറിയില്ല എങ്ങോട്ടാ പോകണമെന്ന് പോലും അറിയില്ല, അങ്ങനെ പോണു. പക്ഷെ വൈകുന്നേരം വരുമ്പോൾ നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. ഇതുപോലെയാണ് അള്ളാഹുവിൽ ഏൽപ്പിക്കേണ്ട വിധം, ചെയ്യേണ്ട വിധം ചെയ്ത് അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ തവക്കൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൽ റിസ്ക് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അധ്വാനിക്കാതെ പണിയെടുക്കാതെ മടിയനായി ഇരുന്ന് തവക്കൽ തുലല്ല എന്ന് പറയലല്ല ഇസ്ലാമിലെ തവക്കുൽ. ഏത് വിഷയത്തിലാണെങ്കിലും ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് അതിൻ്റെ മാക്സിമം അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായി ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് തവക്കുലിൻ്റെ രീതി.
അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മുടെ തവക്കലുകൾ, നമ്മൾക്ക് ഒരുപാട് തവണ തവക്കൽ ചെയ്തവരാണ് പല വിഷയത്തിലും, പക്ഷെ നമ്മൾ ചെയ്ത തവക്കലുകളൊക്കെ ഈ രൂപത്തിലായിരുന്നോ? ചെയ്യേണ്ടത് ചെയ്തിട്ടാണോ അള്ളാഹുവിൽ ഏൽപ്പിച്ചത്? അതല്ലാതെ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ തവക്കൽ തുഅലല്ല എന്നൊരു ഡയലോഗിൽ ഒതുക്കുന്ന തവക്കലുകളാണോ നമ്മുടെ തവക്കുൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ നിർവഹിക്കുകയും അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പക്ഷികൾക്ക് റിസ്ക് കൊടുക്കുന്നത് പോലെ റിസ്ക് കൊടുക്കുന്ന, വിഭവങ്ങൾ കൊടുക്കുന്ന, ഹൈറും ബർക്കത്തും ഒക്കെ കൊടുക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.